ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കൊക്കവടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരത്തെ ചായക്കടിക്ക് ഉണ്ടാക്കിയതേനു. അപ്പം ഞാൻ കരുതി ഞങ്ങൾക്കും പാട അതിൻ്റെ കൂട്ടം അങ്ങോട്ട് കാട്ടിത്തരാന്ന്. അങ്ങനെയാണ് നമ്മളിത് വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഏതായാലും മുയിമം കാണിട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയതെന്നില്ല നിങ്ങൾക്കും പാടെ പറഞ്ഞുതരാം കേട്ടോ. ആദ്യത്തിന് തന്നെ ഞാനൊരു മൂന്ന് വല്യുള്ളി തൊലിച്ചെടുത്തിക്കണ്, രണ്ട് പച്ചമുളക് കൊടുത്തിക്കണ്, കുറച്ച് കരിവേപ്പിൻ്റെ ഇല എടുത്തിക്കണ്, ഒരു ചെറിയ ഇഞ്ചിപ്പൊട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇത് നമ്മൾ നുനാനങ്ങോട്ട് കൊത്തി അരിഞ്ഞാൽ മതി. ഇഞ്ചിപ്പൊട്ട് അതേമാതിരി തന്നെ ചെറുതായിട്ട് അങ്ങോട്ട് നുനാനങ്ങോട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഇഞ്ചി ഉണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു ചാതുണ്ട് കേട്ടോ. പച്ചമുളക് ഇപ്പോൾ രണ്ടെണ്ണം ഇടണമെന്ന് ഞാൻ ആലോചിച്ചാണ്. കുട്ടികൾക്ക് എങ്ങാനും കഴിച്ചായിട്ട് നൊലൊലിച്ച് കയറ് പൊട്ടിച്ചൂലേ. ഞാൻ ഏതായാലും ഒന്ന് അരിഞ്ഞെടുത്തിക്കണം കേട്ടോ. ഇനി ഞാൻ കരിവേപ്പിൻ്റെ ഇലയും പാടെ ഇതേക്കാണ് അരിയട്ടെ കേട്ടോ. നമുക്ക് കരിവേപ്പിൻ്റെ ഇല കുറച്ച് പഞ്ചാണ്, കുറച്ചേ കിട്ടുള്ളൂ ഇവിടുന്ന്. അപ്പുറം അപ്പുറം പോയാണ്ട് ചോദിച്ചണ്ടേ. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. കളറും ഇതൊന്നും കൂട്ടാതെ നമ്മൾ ആ ഒരു നാടൻ ചേൽക്കാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ കളറും ഇതും കൂട്ടിയാണ്ട് വെറുതെ പള്ളക്ക് കേടുണ്ടാക്കണ്ട വെച്ചിട്ടാണ് നമ്മൾ ഒരു കപ്പോളം നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുത്തിക്കണേ. അതിക്കിഞ്ഞ ഒരു ഒന്നര കപ്പോളം നമ്മൾ ഇതും ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. കടലമാവാണ് കേട്ടോ നമ്മൾ ഈ കൂട്ടി കൊടുത്തത്. ഇനി അതൊക്കെ പാട് അങ്ങോട്ട് മിക്സാക്കിയാണ്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ച് ഇതാക്കുക. എന്നിട്ട് നമ്മളതിക്ക് കുറച്ച് അപ്പസോഡി ഇടുക. എന്നിട്ട് നമ്മളതിക്ക് ആവശ്യത്തിന് വെള്ളം ഇട്ടാണ്ട് ഇതേമാതിരി നല്ലോണം കുഴക്കണം കേട്ടോ. കജ്ജുകൊണ്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചാൽ നമ്മൾ കൊക്കവട എങ്ങനെയാണ് ആ രസം വന്നത് തന്നെ നമുക്ക് നിൽക്കണ്ടാവില്ല. അത്രയും രസക്കാരട്ടോ. പിന്നെ മുളകും ഇതൊക്കെ തോന വേണ്ടോ, ഒരു തോന ഇട്ടോണ്ടിട്ടോ. ചിലവർക്ക് ആ മുളക് കടിച്ചുമ്പോൾ ഒരു ഇഷ്ടക്കാരൻ ഇച്ചും ഇഷ്ടമല്ലായോ എന്നല്ല കേട്ടോ, നമ്മൾ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് ഇതേമാതിരിയുണ്ടായാൽ നമുക്ക് ചട്ടിയാണ് വെക്കുക. ചട്ടിയത്തെ വെള്ളം വറ്റിയിക്കണം. ഇനി നമുക്ക് ഈ ഓയിലെണ്ണ അയക്കണം പാർന്നു കൊടുക്കുക. ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടായിക്കണമെങ്കിൽ അയക്കണം ഇട്ട് കൊടുക്കുക. എണ്ണ ഇപ്പം നല്ലോണം ചൂടായി വന്നിക്കണ്. അപ്പം നമ്മൾ ഇതേമാതിരി ഉണ്ട് എടുത്തിട്ട് ഇതേമാതിരി നുള്ളി നുള്ളി അയക്കണം ഇട്ട് കൊടുക്കുക. ചട്ടി നിറച്ചു അങ്ങോട്ട് ഇട്ടോണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ എത്താന്നോ പിന്നെയും പിന്നെയും കുറേ നേരം ഇതിനെന്നെ നിൽക്കേണ്ടി വരും. പിന്നെ തോൻ എണ്ണയൊന്നും പറഞ്ഞാണ്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ട. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലായിടും ശരിക്ക് വേഗം കിട്ടോ. ഞാനേ തോൻ എണ്ണ പാരാത്ത എത്താന്നോ അത് പിന്നെ വേറൊരാവശ്യത്തേക്ക് അത് പറ്റൂല. അപ്പം അത് ഒഴിവാക്കേണ്ടി വരും. ഇവിടുത്തെ കാക്കാക്കാണെങ്കിൽ ഒഴിവാക്കി തന്നെ മാണേനും. അപ്പം ഞാനെത്താ കാട്ടിൽ നിന്നോ കുറച്ചെണ്ണ പോരും, എന്നാൽ പിന്നെ ഒഴിവാക്കേണ്ട ആവശ്യമല്ല. പിന്നെ ലാസ്റ്റ് മൂട്ടിലൊക്കെ ലേശം ബാക്കിയാണെങ്കിൽ നമുക്ക് വല്ല കുടുക്കൻ്റെ മൂട്ടിൽ കരിയാകണീനോ, ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ, എന്താ എണ്ണ ഇതൊക്കെ പാരൻ്റെ ഒരു ആവശ്യം വന്നാൽ അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ നമ്മൾ മാറ്റി വെക്കലാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാം ഇതേമാതിരി ഇട്ടാണ്ടാണ് പൊരിച്ചെടുക്കുക നമുക്ക്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളെ കൊക്കവട. ഇനി നമുക്ക് ലാസ്റ്റത്തെ ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാട്ടോ. അതും കൂടിയാണ് കോരിയെടുത്താൽ നമ്മളെ പണി കഴിഞ്ഞു. കണ്ട നിങ്ങൾ എണ്ണ ലേശേ ബാക്കിയായിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി വേറൊരു ആവശ്യത്തേക്ക് വെക്കാനും ഇല്ല കണ്ടോ.
അതിനാണ് ഞാൻ ലേസെണ്ണ പറഞ്ഞത് കേട്ടോ. ആരും ഒന്നും കരുതരുത്. അപ്പം നമ്മളെ കൊക്കവട ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. കണ്ടങ്ങൾ ചായക്ക് ഇതങ്ങട്ടുണ്ടെങ്കിൽ പള്ള നിറച്ചെടുത്ത് തിന്നാ ഞമ്മക്ക്. കണ്ടോ നല്ലോണം ഉള്ളൊക്കെ വന്ന് നല്ല കളറുണ്ട്. നമ്മളിപ്പോൾ കളറിട്ടിട്ടൊന്നല്ലല്ലോ, അല്ലെങ്കിൽ തന്നെ നല്ല കളറുണ്ടാവും. വെറുതെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കളറൊന്നും ഇട്ടാരും കൊടുക്കല്ലേ മക്കളെ. വെറുതെ അയറ്റൻ്റെ പള്ള കേടാക്കണ്ട. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇപ്പം നല്ല ചൂടല്ലേ. അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഞാൻ എന്തെങ്കിലുമൊക്കെ തിന്നാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിക്കണമെങ്കിൽ ഒൽക്കും തന്നെ. അപ്പോൾ ആ ഒരു ഊറ്റം വേറെ തന്നെയാണ് എല്ലാവരും പാടെ ഒപ്പിരുന്ന് തിന്നണതേ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 4 മണി നേരത്തെ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിക്കണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ. അസ്സലാമു അലൈക്കും.